ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ വിശ്വാസ്യത സംബന്ധിച്ച് നിലപാട് വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതിയുടെ നോട്ടീസ് മെയ് എട്ടിനകം മറുപടി നൽകണം ബഹുജന സമാജ്വാദി പാർട്ടി നൽകിയ ഹർജിയിലാണ് നോട്ടീസ് യന്ത്രത്തോടൊപ്പം ഉൾപ്പെടുത്തണമെന്ന് മായാവതി ആവശ്യപ്പെട്ടു ബി എസ് പി നൽകിയ ഹർജിയിൽ പ്രാഥമിക വാദം കേട്ട ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് കേന്ദ്ര സർക്കാരിനോടും കമ്മീഷനോടും നിർദ്ദേശിച്ചു മെയ് മറുപടി നൽകണം വോട്ട് ഏത് ചിഹ്നത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് അറിയാൻ നിലവിൽ വോട്ടർമാർക്ക് സൗകര്യമില്ല അതിനാൽ യന്ത്രത്തോടൊപ്പം വോട്ട് രേഖപ്പെടുത്തുന്ന സ്ലിപ്പും ഉൾപ്പെടുത്തണമെന്ന് ബി എസ് പിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ പി ചിദംബരം ആവശ്യപ്പെട്ടു ക്രമക്കേട് നടന്നതിനാൽ ഇക്കഴിഞ്ഞ അഞ്ചു നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കണമെന്നും ഹർജിക്കാർ ആവശ്യമുന്നയിച്ചു എന്നാൽ ഇക്കാര്യം അംഗീകരിക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി ആവശ്യം സുപ്രീംകോടതി തള്ളി പകരം വോട്ടിംഗ് മെഷീനിലെ വിശ്വാസ്യത പരിശോധിക്കാൻ വിശദമായ വാദം നടത്താമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി കേസിൽ കക്ഷീകരണമെന്നാവശ്യപ്പെട്ട് കപിൽ സിബൽ എ എം സിഗ്ബി എന്നിവർ വഴി കോൺഗ്രസും ഹർജി സമർപ്പിച്ചിട്ടുണ്ട് ലോകത്ത് ഇന്ത്യയിൽ മാത്രമാണ് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിൻ വിജയം നേടിയതിനു പിന്നിൽ വോട്ടിംഗ് മെഷീനിലെ ക്രമക്കേടാണെന്ന് ബി എസ് പി നേരത്തെ ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അവർ സുപ്രീം കോടതിയെ സമീപിച്ചത് നേരത്തെ ഇതേ വിഷയത്തിൽ സമർപ്പിച്ച ഒരു പൊതു താല്പര്യ ഹർജിയിൽ മാർച്ച് ഇരുപത്തിനാലിന് കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ദില്ലി യമുനയുടെ ജൈവഘടന നഷ്ടമായെന്ന് ദേശീയ ഹരിത ട്രിബ്യൂണൽ ശ്രീ രവിശങ്കറിന്റെ ലോക സാംസ്കാരിക ഉത്സവത്തിനായാണ് യമുനാ തീരം ജൈവഘടന പുനഃസ്ഥാപിക്കാൻ കുറഞ്ഞത് പത്ത് വർഷം എടുക്കുമെന്നും വിദഗ്ധ സമിതി റിപ്പോർട്ട് എന്നാൽ വിദഗ്ധ സമിതി അശാസ്ത്രീയ പരിശോധനയാണ് നടത്തിയത് എന്ന് രവിശങ്കർ പ്രതികരിച്ചു യമുന നദീതീരത്തെ ഏക്കർ കണക്കിന് ഭൂമിയാണ് ശ്രീ ശ്രീ രവിശങ്കറിന്റെ ആർട്ട് ഓഫ് ലിവിംഗ് സാംസ്കാരിക പരിപാടിക്ക് വേദിയൊരുക്കാൻ നിരത്തിയത് ജലസമ്പന്നമായിരുന്ന നിരവധി കൃഷിയിടങ്ങൾ ഉൾപ്പെടെയാണ് മണ്ണിട്ട് നിരത്തിയത് ഏഴേക്കറിലായിരുന്നു പ്രധാന വേദി മാത്രം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയും ഡൽഹി സർക്കാരിന്റെയും അനുമതി കൂടാതെയായിരുന്നു ഈ നീക്കങ്ങളെല്ലാം അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള യമുന നദീതീരം നിരത്തിയതോടെ ജൈവഘടന നഷ്ടമായെന്ന് സമിതി കണ്ടെത്തി ജൈവഘടനയ്ക്ക് സംഭവിച്ച നഷ്ടങ്ങൾ നികത്താൻ കുറഞ്ഞത് പത്തു വർഷമെങ്കിലും വേണ്ടിവരുമെന്നും സമിതി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു പതിനാല് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നാണ് കേന്ദ്ര ജല മന്ത്രാലയം സെക്രട്ടറി അധ്യക്ഷനായ സമിതി നേരത്തെ വിലയിരുത്തിയത് ഇതിനു പിന്നാലെയാണ് വിദഗ്ധ സമിതിയും കുറഞ്ഞത് നാല്പത്തിരണ്ട് കോടി രൂപയുടെ നഷ്ടം ലോക സാംസ്കാരികോത്സവം ഉണ്ടാക്കിയെന്നുള്ള റിപ്പോർട്ട് ദേശീയ ഹരിത ട്രൈബ്യൂണൽ സമർപ്പിച്ചത് എത്രയും വേഗം നദീതട പുനർനിർമാണം നടത്തണമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ അശാസ്ത്രീയ പരിശോധനയാണ് ട്രൈബ്യൂണൽ നടത്തിയതെന്നും വിദഗ്ധസമിതി തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും ശ്രീശ്രീ രവിശങ്കർ പ്രതികരിച്ചു പരിസ്ഥിതി നിയമങ്ങൾ ലംഘിക്കുന്നവരല്ല പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന നിലപാടുള്ളവരാണ് ആർട്ട് ഓഫ് ലിവിംഗ് എന്നായിരുന്നു ശ്രീശ്രീ രവിശങ്കറിന്റെ പത്രക്കുറിപ്പിലൂടെയുള്ള പ്രതികരണം യമുനദീതീരം മണ്ണിട്ട് നിർത്തിയിട്ടും നന്ദൻകോട് കൂട്ടക്കൊല കേസിലെ പ്രതിയായ കേദൽ ജിൻസനെ നന്ദൻകോട്ടെ വീട്ടിലെത്തിച്ച പോലീസ് നടത്തിയ തെളിവെടുപ്പിൽ കൊലയ്ക്ക് ഉപയോഗിച്ച കൂടുതൽ ആയുധങ്ങൾ കണ്ടെടുത്തു പിതാവിന്റെ സ്വഭാവ ദൂഷ്യമാണ് കൂട്ടക്കൊലയിൽ കലാശിച്ചത് എന്നാണ് പ്രതി പുതുതായി പോലീസിന് നൽകിയ മൊഴി അതേസമയം കൊല നടത്തിയതിന്റെ യഥാർത്ഥ കാരണത്തെക്കുറിച്ച് കേദൽ അടിക്കടി മൊഴി മാറ്റി പറയുന്നത് അന്വേഷണ സംഘത്തെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുന്നു ജിൻസൻ നന്ദൻകോട് കൂട്ടക്കൊല്ലക്കേസിലെ പ്രതി കേദൽ ജിൻസൺ രാജയെ കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ ഇ ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കൊലപാതകം നടന്ന നന്ദൻകോട്ടെഴാം നമ്പർ വീട്ടിലെത്തിച്ച് വിശദമായി തെളിവെടുപ്പ് നടത്തിയത് കേദൽ ജിൻസൺ മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവിനെയും ഉൾപ്പെടെ നാലുപേരെ മഴ ഉപയോഗിച്ച് മാരകമായി വെട്ടിക്കൊലപ്പെടുത്തിയ ജിൻസൺ രാജയുടെ മുറി ഫോറൻസിക് വിദഗ്ധയും പോലീസും പരിശോധിച്ചു എല്ലാപേരെയും ഇരുത്തി ഉപയോഗിച്ച കസേര കുത്താനും കഴുത്തു മുറിക്കാനുമായി ഉപയോഗിച്ച കത്തി ഇരുമ്പുതണ്ട് എന്നിവയും പോലീസ് കണ്ടെടുത്തു കേദൽ വെട്ടിക്കൊലപ്പെടുത്താൻ ഉപയോഗിച്ച മഴു സംഭവ ദിവസം തന്നെ പോലീസ് മഴ ഉപയോഗിച്ച് എല്ലാ പേരുടെയും മെഡില ഒബ്ലങ്കേറ്റിൽ തന്നെ ഷാർപ്പായി വെട്ടുന്നതിനായുള്ള പരിശീലനം കേദൽ പല പ്രാവശ്യം ഡമ്മിയിൽ തന്നെ നടത്തി ഉറപ്പാക്കിയെന്നും ഇതിനായി ചില വിദേശ സിനിമകൾ പല ആവർത്തി കണ്ട് ജോലിയുടെ കൃത്യത മനസ്സിലാക്കിയതായും കേദൽ പോലീസിനോട് പറഞ്ഞു വിഷം നിറച്ച ഒരു കുപ്പിയും അന്വേഷണ സംഘം കണ്ടെടുത്തു മണിക്കൂറുകൾ നീണ്ട വീട്ടിലെ തെളിവെടുപ്പിന് ശേഷം കേദലിനെ കവടിയാറിലെ പെട്രോൾ പമ്പിലും ഷവർമ വാങ്ങിയ നന്ദൻകോട്ടെ ഹോട്ടലിലും കൊണ്ടുപോയി തെളിവെടുത്തു കേദലിന്റെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പുകൾ മൊബൈൽ ഫോണുകൾ എന്നിവയുടെ ശാസ്ത്രീയ പരിശോധന അടുത്ത ദിവസങ്ങളിലായി നടക്കും അതേസമയം അച്ഛന്റെ സ്വഭാവദൂഷ്യമാണ് കൊലപാതകത്തിന് വഴിവച്ചതെന്നാണ് കേദൽ അന്വേഷണ സംഘത്തോട് പുതുതായി പറഞ്ഞത് പ്രൊഫസർ രാജ് സംഘത്തിന്റെ ഫോൺസെക്സ് പ്രകൃതിവിരുദ്ധ ലൈംഗികത അമിത മദ്യപാനം ഇവയൊക്കെ കേദൽ പോലീസിനോട് തുറന്നു പറയുകയായിരുന്നു അച്ഛന്റെ സ്വഭാവ ദൂഷ്യത്തിന് അമ്മ കൂട്ടുനിന്നു അതിനാലാണ് രണ്ടുപേരെയും കൊല്ലാൻ തീരുമാനിച്ചത് സഹോദരി അനാഥ ആകുമെന്നതിനാൽ കരോളിനെയും കൊന്നുവെന്നും കേദൽ മൊഴി നൽകി കേദൽ ഒളിവിൽ പോയ ചെന്നൈയിലും ഇയാളെ തെളിവെടുപ്പിനായി കൊണ്ടുപോകും എന്നാൽ കേദൽ അടിക്കടി മൊഴി മാറ്റുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നു സുനിൽ അരിമാനൂർ മൂന്നാറിൽ നിയമം ശക്തമായി നടപ്പാക്കുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുക തന്നെ ചെയ്യുമെന്നും കാനം തിരുവനന്തപുരത്ത് പറഞ്ഞു കയ്യേറ്റം ഒഴിപ്പിക്കാൻ എത്തുന്ന ഉദ്യോഗസ്ഥരെ തടയുന്നവർക്കെതിരെ മുഖ്യമന്ത്രി നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടു അതിരപ്പള്ളി പദ്ധതി നടക്കാത്ത പദ്ധതിയാണെന്നും കാനം പറഞ്ഞു മൂന്നാർ വിഷയത്തിൽ ഒരു 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 ഇല്ല ആ മന്ത്രിമാരോ അതുപോലെ തന്നെ എം എൽ എമാരോ സ്വന്തം കക്ഷിയിൽപ്പെട്ടവരോ എന്തെങ്കിലും നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം പരിഹാരമുണ്ടാക്കേണ്ടത് സംസ്ഥാന മുഖ്യമന്ത്രിയാണ് ഒരു ക്യാബിനറ്റ് മന്ത്രി അവിടെ പോയി ഈ തീരുമാനങ്ങൾക്കെല്ലാം എതിരായി പറയുന്നുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾപ്പെടുത്തും സംഘടനാ തെരഞ്ഞെടുപ്പിന് മുൻപ് എം എം ഹസനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന് സൂചന സമവായത്തിലൂടെ പുതിയ അധ്യക്ഷനെ നിയമിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനും ഹൈക്കമാൻഡ് നീക്കം തുടങ്ങി എഐസി അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നതോടെ ദേശീയ നേതൃനിരയിലും മാറ്റങ്ങൾ ഉണ്ടാകും കോൺഗ്രസ് പ്രവർത്തക സമിതിയിലേക്ക് രാഹുൽ വിശ്വസ്തർ മറ്റ് സുപ്രധാന തസ്തികളിലും രാഹുലിന്റെ ഗ്രൂപ്പ് സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ പൂർണമായും രാഹുൽ ഗാന്ധിയുടെ യുവനിരയാകും കോൺഗ്രസ് നേതൃനിരയിലെത്തുക രാഹുൽ ഗാന്ധിയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പ് നേരിടുമെന്നും കോൺഗ്രസ് പ്രഖ്യാപിക്കും അതേസമയം സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ സമയക്രമം എഐ സി നിശ്ചയിച്ചതിനു പിന്നാലെ ദില്ലിയിലേക്ക് കേരള നേതാക്കൾ എത്തിത്തുടങ്ങി താൽക്കാലിക അധ്യക്ഷനായ ഹൈക്കമാൻഡ് നിയോഗിച്ച എം എം ഹസനെ സംഘടനാ തെരഞ്ഞെടുപ്പിനുമ്പ് മാറ്റാനാണ് ഹൈക്കമാൻഡ് നീക്കം പകരം എ ഐ ഗ്രൂപ്പുകളുടെ സമവായത്തിലൂടെ പുതിയ അധ്യക്ഷനെ നിയോഗിക്കും തൊണ്ണൂറ്റിയൊന്നിലെ സംഘടനാ തെരഞ്ഞെടുപ്പിനുശേഷം നാമനിർദ്ദേശത്തിലൂടെയാണ് കെ പി സി സി അധ്യക്ഷന്മാരെ നിയമിച്ചിട്ടുള്ളത് ഈ രീതി പിന്തുടരും താൽക്കാലിക അധ്യക്ഷനു പകരം സ്ഥിരം അധ്യക്ഷന്റെ മേൽനോട്ടത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണമെന്നാണ് കേന്ദ്ര നേതാക്കളുടെയും നിലപാട് ദില്ലിയിലുള്ള എം എം ഹസന് പുറമെ രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി തുടങ്ങിയവർ വരും ദിവസങ്ങളിൽ ദില്ലിയിൽ ചർച്ചയ്ക്കായി എത്തും വി എം സുധീരൻ വി ഡി സതീശൻ പി ടി തോമസ് പി സി വിഷ്ണുനാഥ് എന്നിവർക്ക് എം എം ഹസന് സ്ഥാനചലനം ചലനമുണ്ടാകുമെന്ന് വ്യക്തമായതോടെ അധ്യക്ഷ സ്ഥാനമോഹികൾ ദില്ലി കേന്ദ്രീകരിച്ചുള്ള കരുനീക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് ജാതി മത സമവാക്യങ്ങൾ ഉയർത്തിയാണ് പല നേതാക്കളുടെയും പ്രവർത്തനം ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ് എട്ട് സംസ്ഥാനങ്ങളിലായി നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുന്നേറ്റം കർണാടകയിലെ രണ്ട് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വിജയിച്ചു ആം ആദ്മിയുടെ സിറ്റിംഗ് സീറ്റായ ദില്ലിയിലെ രജൌരി മണ്ഡലത്തിൽ ആം ആദ്മി മൂന്നാം സ്ഥാനത്തേക്ക് തകർന്നടിഞ്ഞു ശ്രീനഗറിലെ പുനർവോട്ടിംഗിലും പോളിംഗ് ദുർബലമായി എട്ട് സംസ്ഥാനങ്ങളിലായി ശ്രീനഗർ ലോക്സഭാ മണ്ഡലത്തിലുൾപ്പെടെ പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് കർണാടകത്തിലൊഴികെ മറ്റെല്ലായിടത്തും ബി ജെ പി മുന്നേറ്റം നിലനിർത്തി ആം ആദ്മിയുടെ സിറ്റിംഗ് സീറ്റായിരുന്ന ദില്ലിയിലെ രജോരി ഗാർഡനിൽ ആം ആദ്മി മൂന്നാം സ്ഥാനത്തേക്ക് തകർന്നടിഞ്ഞു പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായാണ് ആം ആദ്മി എം എൽ എ ജർണൈൽ സിംഗ് ഇവിടെ നിന്ന് രാജിവെച്ചത് ബി ജെ പി എസ്ഐ ഡി കൂട്ടുകെട്ടിൽ മഞ്ചീന്ദർ സിംഗ് വിജയിച്ചപ്പോൾ കോൺഗ്രസ് മുപ്പത് ശതമാനത്തോളം വോട്ട് നേടി രണ്ടാം സ്ഥാനത്തേക്ക് സ്ഥാനത്തേക്കെത്തിയത് ശ്രദ്ധേയമായി വോട്ടിംഗ് മെഷീൻ ക്രമക്കേട് ആരോപണമുയർന്ന രാജസ്ഥാനിലെ ദോൽപൂർ മണ്ഡലത്തിൽ പതിനാറായിരത്തിൽ പരം വോട്ടുകൾക്ക് ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ റാണി വിജയിച്ചു എസ് എം കൃഷ്ണയുടെ ബി ജെ പി പ്രവേശനത്തിലൂടെ ശ്രദ്ധേയമായ കർണാടകയിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ വസതി ഉൾപ്പെടുന്ന നഞ്ചൻകോടും ഗുണ്ടൽപേട്ടിലും കോൺഗ്രസ് വിജയിച്ചു പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചു ജാർഖണ്ഡിൽ ജാർഖണ്ഡ് മുക്തിമോർച്ച സിറ്റിംഗ് സീറ്റ് നിലനിർത്തി ഹിമാചൽ പ്രദേശിലും മധ്യപ്രദേശിലെ രണ്ടിടത്തും അസമിലും ബി ജെ പി മുന്നേറ്റം പ്രകടമായി വിഘടനവാദി നേതാക്കളുടെ ബഹിഷ്കരണം മൂലം കഴിഞ്ഞ തവണ വോട്ടിംഗ് ഏഴ് ശതമാനം മാത്രമായിരുന്ന ശ്രീനഗറിൽ പുനർവോട്ടിംഗ് നടത്തിയെങ്കിലും ഇത്തവണയും പോളിംഗ് ദുർബലമായി പലയിടത്തും വോട്ടിംഗ് മെഷീനുകൾ പ്രവർത്തകർ തകർത്തു സിറ്റിംഗ് സീറ്റായ രജോരി ഗാർഡനിൽ ഒന്നാം സ്ഥാനത്തു നിന്നും മൂന്നാം സ്ഥാനത്തേക്ക് ആം ആദ്മി പാർട്ടി കൂപ്പുകുത്തിയത് പഞ്ചാബിന് പിന്നാലെ ഏറ്റവും വലിയ തിരിച്ചടി ആം ആദ്മിക്ക് ഏകുന്നതായി മനുശങ്കർ ദില്ലി സ്വന്തം ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമസഭയിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ താഴെത്തട്ടിലുള്ള പദ്ധതി ആസൂത്രണത്തിലും നേരിട്ട് പങ്കാളിയായി പിണറായി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിന്റെ ഭാഗമായ എടക്കടവ് ഗ്രാമസഭയിലാണ് മുഖ്യമന്ത്രി പങ്കെടുത്തത് പരമ്പരാഗത ശൈലിയിൽ മാറ്റം വരുത്തി പദ്ധതി നിർവഹണത്തിൽ കേരളത്തെ രാജ്യത്തെ മുൻനിര സംസ്ഥാനമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം തന്നെയായിരുന്നു കണ്ണൂർ പിണറായി ഗ്രാമപഞ്ചായത്തിലെ എടക്കടവിൽ ചേർന്ന രണ്ടാം വാർഡ് ഗ്രാമസഭയെ ശ്രദ്ധാ കേന്ദ്രമാക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം വാർഡിലെ ഗ്രാമസഭയിൽ സന്നിഹിതനായി രജിസ്റ്ററിൽ ഒപ്പുവെച്ചു അയൽക്കാർക്കും സ്വന്തം നാട്ടുകാർക്കും ഒപ്പം ചേർന്ന് ഏറ്റവും താഴെത്തട്ടിലുള്ള ജനകീയ ജനകീയാസൂത്രണത്തിൽ ഭാഗഭാക്കായി ഗ്രാമസഭയുടെ ഉദ്ഘാടനം നിർവഹിച്ചതും മുഖ്യമന്ത്രി തന്നെ പദ്ധതി നിർവഹണത്തിൽ രാജ്യത്തെ കേരളത്തിലെ ഒന്നാം നിലയിൽ പരമ്പരാഗതമായ പദ്ധതി നിർവഹണ ശൈലിയിൽ മാറ്റം വരുത്തി കഴിഞ്ഞതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഏപ്രിൽ തൊട്ട് അടുത്ത മാർച്ച് വരെയുള്ള സാമ്പത്തിക വർഷം ഇതേവരെ നമ്മുടെ സംസ്ഥാനത്ത് സ്വീകരിച്ചു വന്ന പദ്ധതി ചെലവിന്റെ രീതിയിലാകെ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ ഏപ്രിൽ തൊട്ട് തന്നെ സംസ്ഥാനത്ത് പദ്ധതി ചെലവ് ആരംഭിക്കും അവസാനത്തെ മൂന്ന് മാസാവുമ്പോൾ ബാക്കി നിൽക്കാവുന്നത് വെറും മുപ്പത് ശതമാനം മാത്രമാണ് ഇത് നമ്മുടെ സംസ്ഥാനത്തെ പദ്ധതി കൃത്യമായിട്ട് നിർവഹിക്കുന്ന സ്ഥിതി വരും പണം ചെലവിടുന്ന സ്ഥിതി വരും നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും കാര്യക്ഷമതയോടെ പദ്ധതി നിർവഹണം നടത്തുന്ന സംസ്ഥാനമായി കേരളം മാറും പിണറായി ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷത്തെ പദ്ധതി നിർവഹണത്തിലെ നേട്ടങ്ങളും പോരായ്മകളും ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളും നൽകി ഗ്രാമസഭയിൽ പങ്കെടുക്കാനെത്തിയ നൂറ്റിയാറ് വയസ്സുകാരിയായ നാരായണിയമ്മയുടെ അടുത്തെത്തി അഭിനന്ദനം അറിയിച്ച ശേഷമാണ് മുഖ്യമന്ത്രി ഗ്രാമസഭയിൽ നിന്നും പോയത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ കൂത്തുപറമ്പ് പോലീസ് വെടിവയ്പിൽ പരിക്കേറ്റ ശയ്യ അവലംബിയായ പുഷ്പന് സംസ്ഥാന സർക്കാരിന്റെ സാന്ത്വനം ഇലക്ട്രിക് വീൽ ചെയർ ഇലക്ട്രിക് കട്ടിൽ സംഭാഷണങ്ങൾ രചനകൾ ി മാറ്റാവുന്ന പേഴ്സണൽ കമ്പ്യൂട്ടർ എന്നിവ സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ പുഷ്പന് ലഭ്യമാക്കി പാനൂർ മേനപ്പുറത്തെ വീട്ടിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവ പുഷ്പന് കൈമാറി അഞ്ചു പേരുടെ മരണത്തിനിടിയാക്കിയ കൂത്തുപറമ്പ് വെടിവെയ്പിൽ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് പാനൂർ മേനപ്പുറം പുതുക്കുടി പുഷ്പൻ വെടിയേറ്റ് ശരീരം തളർന്ന പുഷ്പൻ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രം അതിജീവന പാതയിലാണ് ശരീരം തളർന്നെങ്കിലും മനസ്സിന്റെ കരുത്ത് ജീവിതത്തിലേക്ക് പ്രതീക്ഷ നൽകി പുഷ്പന് സഞ്ചാരത്തിനും എഴുതുന്നതിനുമുള്ള ഇലക്ട്രോണിക് യന്ത്രസഹായം ലഭ്യമാക്കാൻ എൽ ഡി എഫ് മന്ത്രിസഭായോഗം തീരുമാനിച്ചു തുടർന്ന് ഈ ദൗത്യം സാമൂഹ്യ സുരക്ഷാ മിഷനെ ചുമതലപ്പെടുത്തി പ്രത്യേക ടെക്നിക്കൽ ടീം പുഷ്പനെ സന്ദർശിച്ച ശേഷമാണ് ആവശ്യമായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അമേരിക്ക തായ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്നും എത്തിച്ചത് സാമൂഹ്യ സുരക്ഷാ മിഷൻ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീൽ സഞ്ചരിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന സംവിധാനം ഒരു യു എസ് ബേസ്ഡ് ടെക്നോളജി ഒരു യു എസ് കമ്പനിയോട് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഈ ഒരു ഈ വീൽ ചെയർ ഉണ്ടാക്കിയത് ഇലക്ട്രോണിക് വീൽ ചെയർ ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ ജോയിസ്റ്റിക്ക് ഈ ഒരു മൂമെന്റ് കൊണ്ട് മുമ്പോട്ടും പുറകോട്ടും എല്ലാം സൈഡിലേക്ക് എടുക്കാൻ പറ്റാവുന്ന രീതിയിൽ ചിഹ്നുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതി സംവിധാനിച്ചിട്ടുള്ളത് ഒരു സ്വാശ്രയത്വം കൈവരിക്കാൻ വേണ്ടിയാണ് സംവിധാനം ചെയ്തിരിക്കും പുഷ്പിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും തുടർന്നും സർക്കാർ ലഭ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സഹായം കൂടുതലായിട്ട് അറിയിച്ചാൽ സഹായം വകുപ്പ് മന്ത്രി ഇലക്ട്രോണിക് വീൽ കസേര ഇലക്ട്രോണിക് കട്ടിൽ സംഭാഷണം എഴുത്തിലേക്ക് മാറ്റാൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യയോടുകൂടിയ കമ്പ്യൂട്ടർ എന്നിവയാണ് പുഷ്പന് ലഭ്യമാക്കിയത് ഏഴ് ലക്ഷം രൂപയുടെ ഉപകരണങ്ങളാണിത് പുഷ്പന് സ്വന്തം നിലയിൽ ഇവ പ്രവർത്തിപ്പിക്കാനാകും ആരോഗ്യമന്ത്രി കെ കെ ശൈലജ എ എൻ ഷംസീർ എം എൽ എ സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ ഡോക്ടർ മുഹമ്മദ് അഷീദ് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ പൂങ്കാവോ പള്ളിയിലെ ദീപക്കാഴ്ച തുടങ്ങി വൈകിട്ട് ആറു മണിക്ക് ആരംഭിച്ച ദീപക്കാഴ്ച പുലർച്ചെ വരെ നീളും പതിനായിരക്കണക്കിന് വരുന്ന വിശ്വാസികളാണ് ദീപം തെളിയിച്ച് പ്രാർത്ഥനാനിരതരായി ഇരിക്കുന്നത് ഇത്തവണത്തെ ദീപക്കാഴ്ച ഇന്ന് രാത്രി മണി മുതൽ പീപ്പിൾ ടി വി തത്സമയം സംപ്രേഷണം ചെയ്യും വിഷുദിനത്തിനൊരുങ്ങി ശബരിമല വിഷുക്കണി കാണാനും കൈനീട്ടം സ്വീകരിക്കാനും ആയിരക്കണക്കിന് ഭക്തരാണ് ശബരിമലയിൽ എത്തുന്നത് നാളെ പുലർച്ചെ മൂന്ന് മണിക്കാണ് വിഷുക്കണി തുടർന്ന് മേൽശാന്തി ഭക്തർക്ക് വിഷു കൈനീട്ടം നൽകും മകര മണ്ഡലകാലത്തിന് സമാനമായ തിരക്കാണ് വിഷുവിനെ ശബരിമലയിൽ മലയാളികൾക്ക് പുറമെ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ഭക്തർ എത്തുന്നു കനത്ത ക്ഷാമത്തിൽ മലയോരം ഇടുക്കിയുടെ കുടിയേറ്റ ചരിത്രത്തിൽ നാളെ അനുഭവപ്പെടാത്ത കുടിവെള്ള ക്ഷാമത്തിനാണ് ഹൈറേഞ്ച് സാക്ഷ്യം വഹിക്കുന്നത് ജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുമ്പോൾ ഇവർക്ക് കൈത്താങ്ങാവുകയാണ് മലയോരത്തെ രാജാക്കാട് പഞ്ചായത്ത്